പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ SDPIയുടെ പ്രവർത്തനം നിരീക്ഷിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ PFIയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതിന്റെ നിരോധനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയ നിരോധനത്തിൽ PFIയുടെ രാഷ്ട്രീയ വിഭാഗമായ SDPIയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത രാഷ്ട്രീയ സംഘടനയായതിനാലാണ് ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിക്കാതിരുന്നത്. പക്ഷേ SDPIക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SDPIയുടെ ധന ഇടപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചു വരുന്നു. 2018 മുതൽ 2020 വരെയുള്ള കാലയളവിലെ സംഭാവനകളെക്കുറിച്ച് SDPI റിപ്പോർട്ട് നൽകിയിട്ടില്ല. സംഘടനയുടെ ഓഡിറ്റ് ചെയ്യപ്പെട്ട അക്കൗണ്ടിൽ ഈ കാലയളവിൽ 9 കോടിയോളം രൂപ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം 2020-21 വർഷത്തിൽ 2.9 കോടി രൂപയും ലഭിച്ചു. എന്നാൽ കണക്കിൽ കാണിച്ചത് 22 ലക്ഷം രൂപ മാത്രം. സംഭാവന നൽകിയവരുടെ പേരുവിവരങ്ങളും ലഭ്യമാക്കിയിട്ടില്ല. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ലഭിച്ച 11.78 കോടി രൂപയിൽ 10 കോടിയും കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണെന്നും റിപ്പോർട്ട് പറയുന്നു. നിരോധിക്കപ്പെട്ട PFIക്ക് വേണ്ടി SDPI അംഗങ്ങൾ പ്രവർത്തിച്ചാൽ UAPA നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിനിടെ നിരോധനത്തിന് പിന്നാലെ PFIയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി സ്വീകരിച്ചു. PFIയുടെയും ദേശീയ ചെയർമാൻ OMS സലാമിന്റെയും ട്വിറ്റർ അക്കൗണ്ടുകൾ ട്വിറ്റർ മരവിപ്പിച്ചു. നിരോധനം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആരോപിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല. നിരോധനത്തിനെതിരെ കോടതിയെ സമീപിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയുടെ പ്രവർത്തനം നിർത്തുന്നതായും ക്യാമ്പസ് ഫ്രണ്ട് പ്രസ്താവനയിൽ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.